എല്ലാവർക്കും നല്ല നമസ്കാരം. സിബി മുളനിക്കാടാണ്. സി കമ്പനിയുടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ തന്നെ പലരും ചോദിച്ച, കഴിഞ്ഞ എല്ലാ വീഡിയോയിലും അല്ല, കഴിഞ്ഞൊരു ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോയിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അതിൽ ഒന്ന് രണ്ടാളുകൾ ചോദിച്ച ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഫിസിക്കൽ ഗോൾഡ് അല്ലാതെ നമ്മൾ ഓൺലൈനായിട്ട് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്തോളൂ, അതായത് നമ്മൾ ഫിസിക്കലായിട്ട് നമ്മൾ ഗോൾഡ് വാങ്ങിക്കാതെ നമുക്ക് ബോണ്ടുകളോ ആ രൂപത്തിലൊക്കെ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൂടാ. അതിനൊരു ഉത്തരവാണിത്. ഞാനിങ്ങനെയുള്ള എല്ലാ ചെറിയ ചെറിയ പരിപാടികളും ട്രൈ ചെയ്ത് നോക്കുന്ന ഒരാളാണ്. ഇത് 2016 ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ പൊടിച്ച് ഗോൾഡ് ബോണ്ടാണ്. അപ്പം നമ്മളിതിൽ ചെയ്യുന്നത് അന്ന് ഞാൻ വെറും 4 ഗ്രാം സ്വർണം, കാരണം എന്ന് ഞാൻ ചെറിയ രീതിയിൽ ട്രൈ ചെയ്യുക മാത്രമേ ഉള്ളൂ, ഒരുപാട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആളല്ല. അപ്പം അന്ന് 4 ഗ്രാം സ്വർണത്തിൻ്റെ റേറ്റായിട്ടുള്ള 10,400 രൂപ, അതായത് 2016 ഫെബ്രുവരി 6-ാം തീയതിയാണ് ഇത് എട്ടാം തീയതിയാണ് ഇത് എടുത്തത്. 8-ാം തീയതി എടുത്ത സമയത്ത് ഗോൾഡിൻ്റെ റേറ്റ് വെച്ചിട്ട് 4 ഗ്രാം ഗോൾഡിന് എനിക്ക് ടോട്ടലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നത് 10,400 രൂപയാണ്. ഇത് 24 ക്യാരറ്റ് ഗോൾഡിൻ്റെ റേറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 24 ക്യാരറ്റ് ഗോൾഡിൻ്റെ റേറ്റ് ആയിട്ടുള്ള 14,400 രൂപ അന്നത്തെ റേറ്റ് വെച്ചിട്ടാണ് ഞാൻ ഗോൾഡിൽ അന്ന് ഇൻവെസ്റ്റ് ചെയ്തത്. 4 ഗ്രാം ഗോൾഡാണ് അന്ന് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 8 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ബോണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക, അതായത് ഈ ബോണ്ട് നമുക്ക് അതിൻ്റെ എമൗണ്ട് തിരിച്ച് കിട്ടുക. 8 വർഷം കഴിഞ്ഞ് എന്താണ് കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ 10,400 രൂപ ഇട്ടത് ഇന്നിപ്പോൾ ഒരു ഗോൾഡ് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 20,000-ൽ പുറത്തായിട്ടുണ്ടാവും. ഈ 4 ഗ്രാം ഗോൾഡിന് 20,000-ൽ പുറത്തായിട്ടുണ്ടാവും. അപ്പം ഇത് 2024 ഫെബ്രുവരിയിലാണ് ഈ ബോണ്ട് കംപ്ലീറ്റ് ആവുന്നത്. ഈ ബോണ്ട് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ 8 വർഷത്ത് കഴിഞ്ഞിട്ട് അന്ന് ഈ ഗോൾഡിന് 4 ഗ്രാം ഗോൾഡിന് എന്ത് റേറ്റാണോ, അന്നിപ്പോൾ ഒരു പക്ഷേ 1 ഗ്രാം ഗോൾഡിന് 6,000 രൂപ വില ഉണ്ടെന്ന് കരുതുക, ഇന്നത്തെ ഒരു മാർക്കറ്റ് റേറ്റ് വെച്ച് 2024 6,000 രൂപ ഉണ്ടെങ്കിൽ 8 വർഷം കഴിഞ്ഞ് ഞാൻ ഇട്ട 10,400 രൂപ എനിക്ക് ഒരു 24,000 രൂപയായിട്ട് തിരിച്ചു കിട്ടും. ഇത് കൂടാതെ എനിക്കൊരു 2.75% ഇൻട്രസ്റ്റ്, ഇയർലി ഇൻട്രസ്റ്റ് ആണ്, ഇയർലി ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അതെല്ലാം 6 മാസം കൂടുമ്പോഴും നമ്മൾ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് അത് ക്രെഡിറ്റ് ആവുന്നത്, എല്ലാം 6 മാസം കൂടുമ്പോഴും. അപ്പം ഇപ്പം നിങ്ങൾക്ക് ബോണ്ട് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഞാൻ ലോക്കലി ഡീൽ ചെയ്യുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്ക് വേണ്ടിയാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഇന്ന് ഞാൻ മാനേജറുമായിട്ട് സംസാരിച്ചപ്പോൾ ബോണ്ടിൻ്റെ നാളെ വരെ നമുക്ക് ബോണ്ട് എടുക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ പുതിയ ബോണ്ട് നാളെ വരെ എടുക്കാൻ അവസരമുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു 8 ഗ്രാം ഗോൾഡാണ് എടുക്കുന്നതെന്ന് കരുതുക. അപ്പോൾ 8 ഗ്രാം ഗോൾഡ് നിങ്ങൾ നാളെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പോയി നിങ്ങൾ ബുക്ക് ചെയ്യും. അപ്പോൾ 5,000 രൂപയാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് വെച്ചിട്ട് അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്, ഗവൺമെൻറ് ഫിക്സ് ചെയ്തിരിക്കുന്ന റേറ്റാണ്, 1 ഗ്രാം ഗോൾഡിന് 5,000 രൂപ. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് 8 ഗ്രാം ഗോൾഡ് ആണെങ്കിൽ 5,000 × 8 40,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വേണം. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പൈസ കട്ടാവുകയും നിങ്ങളുടെ പേരിൽ ഇതുപോലൊരു സർട്ടിഫിക്കറ്റ് ബാങ്കിന് ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. അതായത് നിങ്ങൾ ഇട്ടിരിക്കുന്ന 8 ഗ്രാം ഗോൾഡിൻ്റെ ഈക്വൽ എമൗണ്ട് എല്ലാം കാണിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. 8 വർഷത്തിനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇപ്പം ഇടുന്നത് ഇനി അടുത്ത 2028 ആ ബോണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കുക. അപ്പോൾ അന്ന് അതിന് എത്ര റേറ്റ് കിട്ടും? ഇപ്പോൾ നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്കീമാണിത്. അപ്പം അന്ന് ആ ഗോൾഡിന് എത്ര റേറ്റ് ഉണ്ടോ അത് കിട്ടും. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന 40,000 രൂപയ്ക്ക് അന്ന് ഞാനൊക്കെ ഇടുമ്പോൾ 2.75 ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2.50 കിട്ടുന്നുള്ളൂ ഇൻട്രസ്റ്റ്. അതായത് 40,000 രൂപയ്ക്ക് 1 വർഷം വെറും 1,000 രൂപ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടത്തുള്ളൂ. ഇൻട്രസ്റ്റ് കിട്ടുന്നത് കൂടാതെ നമുക്ക് ഈ പറഞ്ഞതിനോട്ടുള്ള ഈ ഗോൾഡ് നമുക്ക് കിട്ടുന്ന സമയത്തുള്ള മാർക്കറ്റ് റേറ്റ് ആയിരിക്കും നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഫ്ലെക്സ് ക്രെഡിറ്റ് ആവുക. നമ്മളിപ്പോൾ ഇന്നിപ്പം 5,000 രൂപയാണ് ഗോൾഡിന് അവർ ഫിക്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ 2028 ഒരു പക്ഷേ ഈ ഗോൾഡിന് ഒരു കുറഞ്ഞതൊരു 7,000 രൂപ ഉണ്ടെന്ന് കൂട്ടുക. അപ്പോൾ 7,000 രൂപ അനുസരിച്ചിട്ടുള്ള ഒരു റേറ്റ് ആയിരിക്കും ഇതിനകത്ത് ക്രെഡിറ്റ് ആവുക. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ട് നിങ്ങൾ അടുത്തുള്ള ബാങ്കുകളുമായിട്ട്, എനിക്കറിയാവുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്, അപ്പോൾ ഞാൻ അവിടെയാണ് ചോദിച്ചത്, മറ്റ് ബാങ്കുകൾക്ക് ഈ സ്കീം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എല്ലാ 6 മാസം കൂടുമ്പോഴും ഞാൻ ഈ പറഞ്ഞ 8 ഗ്രാമാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ 40,000 രൂപ ഉണ്ടായിരിക്കണം. അപ്പോൾ 40,000 രൂപ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക് കട്ടാവും. കട്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വർഷവും 2.5% ഇൻട്രസ്റ്റ് കിട്ടും. 2.5% ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ 8 ഗ്രാമിൻ്റെ 40,000 രൂപയുടെ 2.5% എന്ന് പറഞ്ഞാൽ 1,000 രൂപയാണ് നിങ്ങൾ ഇയർലി കിട്ടുന്നത്. അതൊരു 6 മാസം കൂടുമ്പോൾ 500 രൂപ വെച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഇത് കൂടാതെ 8 വർഷത്തിന് ശേഷം ഈ ഇട്ടിരിക്കുന്ന ഗോൾഡിൻ്റെ അന്നത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചിട്ടുള്ള 24 ക്യാരറ്റിനാണെന്ന് എനിക്ക് തോന്നുന്നത്, എന്തായാലും ബാങ്കുമായിട്ടാവുന്ന കൺഫേം ചെയ്യണം, ആ ഒരു റേറ്റ് വെച്ച് നമുക്ക് ആ ഒരു എമൗണ്ട് അന്നത്തെ കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല, എൻ്റെ ഇപ്പോൾ 10,400 രൂപയാണ് ഞാൻ 2016 4 ഗ്രാം ഗോൾഡിന് വേണ്ടിയിട്ട് ഞാൻ അടച്ചത്. ഇപ്പോൾ അത് എന്തായാലും ആ ഗോൾഡ് റേറ്റ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 20,000 രൂപ എടുത്ത് 20,000 പുറത്ത് രൂപ കിട്ടും. അപ്പോൾ 2024 എൻ്റെ ഈ ഇത് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ 2024 എത്ര ആണെന്നുള്ളത് എനിക്കറിയില്ല, ചിലപ്പോൾ കുറയും കൂടും. ഒരു ഗാംബ്ലിങ് പോലെ ഞാൻ വെറുതെ ഒരു 4 ഗ്രാമിന് അന്നത്തെ കാലത്ത് ചെറിയ പൈസ കടന്നുകൊണ്ട് ചെയ്തതാണ്. ഈ സ്റ്റിക്കറുകളൊന്നും നോക്കണ്ട, ഞാൻ എൻ്റെ ഈ
പേഴ്സണലായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുള്ളൂ. ഇതൊന്നും അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളതല്ല, ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പറും അതൊക്കെ ഒന്ന് കവർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നാളെ വരെയാണ്, നാളെയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, ഇഷ്യൂ ചെയ്യുന്നത് 5-ാം തീയതി വരെയാണെന്നാണ് പറഞ്ഞത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നേരിട്ട് കാണാൻ സാധിക്കും. അവർ അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നന്ദി, നമസ്കാരം.